السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، اللهم صل سيدنا محمد وعلى أهل سيدنا محمد. بما نرها سخدري ماري سخدر الماري هذا بالمفرد له كتاب الدعاء برارتنا قلو ما يبند بطلع هذا برامرشي كنا حديث قلانا نمال سمساري كنا حدثنا محمد بن سلام قال أخبرنا عبدا قال أخبرنا محمد بن عمرو حدثنا أبو سلمة أن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الكريم ابن الكريم بن كريم بن الكريم بن الكريم يوسف بن يعقوب بن إسحاق بن إبراهيم خليل الرحمن تبارك وتعالى قال ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയുടെ മകൻ മകനായ ശ്രേഷ്ഠനായ മറ്റൊരു വ്യക്തിയുടെ മകനായ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയുടെ മകനായ ശ്രേഷ്ഠനായ ഒരു വ്യക്തി പറഞ്ഞു. അഥവാ അൽ കരീം എന്ന് പറഞ്ഞാൽ എല്ലാ ശ്രേഷ്ഠതയും ഒരുമിച്ച് കൂടിയ ഒരാൾ എന്നാണ്. അപ്പോൾ നാല് പ്രവാചകന്മാർ, മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ്, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തുടർച്ചയായി വന്ന മൂന്ന് പ്രവാചകരുടെ പിതാവ് മഹനാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം മൂന്ന് പ്രവാചകൻ തുടർച്ചയായ മൂന്ന് പ്രവാചകന്മാരുടെ മകനാണ്. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യൂസുഫ് നബിനെ പരാമർശിച്ചപ്പോൾ പറഞ്ഞതാണ്, പലപ്പോഴും ഇസ്ലാമിക ക്വിസ് മത്സരത്തിലൊക്കെ ചോദിക്കുന്ന ഒരു സംഗതിയാണ്, ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ആരാണ്? അപ്പോൾ യാക്കൂബ് നബി യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം അവരുടെ ഉപ്പയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഖലീലുർ റഹ്മാൻ തബാറക വ തആല. അപ്പോൾ ഇതിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമും അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഒരു അഭിപ്രായ പ്രകാരം യൂസുഫ് നബി അലൈഹി ഇസ്ലാമും നാല് പ്രവാചകന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഫലസ്തീനിലെ ഹെബ്രോൺ എന്നിപ്പോൾ അറിയപ്പെടുന്ന മസ്ജിദുൽ ഖലീൽ, അൽ ഖലീൽ നഗരത്തിലെ മസ്ജിദുൽ ഖലീൽ നിലകൊള്ളുന്നത്, ആ പള്ളി നിലകൊള്ളുന്നത് ഇവരുടെ ഖബറുകൾക്ക് മുകളിലായിട്ടാണ് ആ പള്ളി നിർമ്മിക്കപ്പെട്ടത്. വർഷങ്ങളായി തുടരുന്ന ഒരു 30 സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ആരാധനാലയമാണ് എന്നൊക്കെ അതിനെക്കുറിച്ച് അതിൻ്റെ ചരിത്രം. അതാണ് വളരെ പുണ്യ നഗരമായി അറാദിൽ മുഖദ്സയിൽ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഹെബ്രോൺ. അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും കബറിടങ്ങളുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ തബാറക വ തആല ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ച് നബി തങ്ങൾ പറഞ്ഞു, ലൗ ലബിസ്തു ഫിസ്സിജ്നി മാ ലബിത യൂസുഫ്, യൂസുഫ് നബി അലൈഹി ഇസ്ലാം താമസിച്ച കാലത്തോളം ഞാനെങ്ങാനും ജയിലിൽ താമസിച്ചിരുന്നുവെങ്കിൽ, യൂസുഫ് നബി താമസിച്ചത്ര കാലം ജയിലിൽ താമസിച്ചിരുന്നുവെങ്കിൽ, 7 വർഷത്തോളം യൂസുഫ് നബി അലൈഹി ഇസ്ലാം സുലൈഖ ബീവിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അതിൽ ആരോപിതനായി അങ്ങനെ അസീസ് രാജൻ്റെ ജയിലിൽ 7 വർഷം ഈജിപ്തിൽ കഴിയുകയുണ്ടായി. ഒരുപാട് പീഡന പർവ്വങ്ങൾ പ്രയാസങ്ങൾ കഴിഞ്ഞ് കിണറ്റിലെറിയപ്പെട്ട് അവിടെ നിന്ന് യാത്രകൾ കഴിഞ്ഞ് ഈജിപ്തിലെത്തി, പിന്നെ അവിടെ നിന്ന് 7 വർഷം ജയിൽവാസം അനുഭവിച്ചു. അങ്ങനെ 7 വർഷം കഴിഞ്ഞ് സുമ്മ ജാ അനിയദ്ദാഴിയിൽ അജബത്തു, പിന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ജയിൽ മോചനത്തിന് വഴിയൊരുങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് ഇത് ജാഅഹുർ റസൂലു, ഒരു ദൂതൻ വന്നപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം തൻ്റെ മോചനത്തെക്കുറിച്ച് ചോദിക്കാതെ പക്കാല ഇർജഇല റബ്ബിക, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ പോവാം, ഫസ്അൽഹുമാ ബാലു നിസ്വത്തില്ലാത്തി കത്താന ഐദിയഹുന്ന, സ്വന്തം കൈകൾ മുറിച്ച, കൈകൾ നിന്ന് അസാഭ്യമുള്ളതേൻ കൈയിൻ്റെ വിരലുകൾ മുറിച്ച ആ സ്ത്രീകളുടെ കഥ എന്താണെന്ന് നിങ്ങളൊന്ന് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുത്ത് പോയിട്ട് അന്വേഷിക്കുകയും. അഥവാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ ഇമ്രഅത്തുൽ അസീസ്, അസീസ് രാജൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് അവരുണ്ടായ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അവർക്കും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു സൗന്ദര്യത്തിൻ്റെ
അത്ഭുത അത്ഭുതകരമായ വശ്യമായ ആ ഒരു സൗന്ദര്യത്തെക്കുറിച്ച് കാണിച്ചു കൊടുക്കാൻ അവർ സദ്യ ഒരുക്കിയതും അവർക്ക് കത്തിയും മുറിക്കാൻ പച്ചക്കറിയും കൊടുത്തതും അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടപ്പോൾ മഹാഷലില്ലാ ഇമാഹാദ ഇത് ഇത് ഒരു മനുഷ്യനല്ല മലക്കും ഇല്ല മലക്കും കരീം ഇതൊരു വലിയ മാലാഖ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അവർ അത്ഭുതം കൂറിയതും അങ്ങനെ അവർ ആ ഒരു സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി നോക്കി നിന്നപ്പോൾ അറിയാതെ അവരുടെ കൈമുറിച്ചു പോയതുമൊക്കെ വിശുദ്ധമായ ഖുർആൻ പരാമർശിച്ച രസകരമായ സംഭവങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ യൂസുഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് 7 വർഷത്തെ ജയിൽവാസത്തിൻ്റെ അവസാനത്തിൽ ജയിൽ മോചനത്തെക്കുറിച്ച് പറയാൻ വന്നപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞ് നിങ്ങളോട് തിരിച്ചു ചോദിച്ചത് മാ ബാലു നിസ്വത്തിൽ ലത്തി ഖത്താനായിദിയഹുന്ന ഇർജഅ ഇലാ റബ്ബിക, നിങ്ങളെ രക്ഷിതാവിൻ്റെ അടുക്കിലേക്ക് അത് പോയിട്ട്. അതോ മോചനത്തെക്കുറിച്ചൊരു ആലോചിച്ചില്ല. നബി പറയണം, ഞാനായിരുന്നെങ്കിൽ അജബ്തു, ആ വന്ന ആൾക്ക് ഞാൻ ഉത്തരം നൽകുമായിരുന്നു. സുമ്മജാനിയദ്ദാഴി, പിന്നെ എൻ്റെ അടുക്കിലേക്ക് വിളിക്കാൻ ആൾ വന്നിട്ടില്ല, അജബ്തു, ഞാൻ അതിന് വേഗം ഉത്തരം പറയുമായിരുന്നു. അഥവാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു ദൃഢനിശ്ചയത്തെയും മനോധൈര്യത്തെയും ആ ഒരു സ്ഥൈര്യത്തെയും ഒക്കെ ഒന്ന് പ്രകീർത്തിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് പറഞ്ഞതാണ്. വറഹ്മത്തുല്ലാഹി അലാ ലൂത്ത്. അതേപോലെ ഈ ഒരു ഈ ഇതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൂത്ത് നബിയെ കുറിച്ച് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുഗ്രഹം മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൽ ഉണ്ടാകട്ടെ. ഇൻ കാനലെ വി ഇലാ റുക്നിൻ ഷദീദ്, മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാം വലിയ ഒരു റുക്നുൻ ഷദീദ്, വളരെ ശക്തമായ നല്ല ശക്തിയുള്ള നല്ല ഒരു വലിയ ഒരു പില്ലറിലേക്ക് ഒരു പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വലിയൊരു ഭാഗത്തിലേക്ക് അഭയം തേടാൻ ആഗ്രഹിച്ചു നിൽക്കുകയായിരുന്നു. ഇത് ആവ ഇലാ റുക്നിൻ ഷദീദ് ലേ കാനലേ വി ഇലാ റുക്നിൻ ഷദീദ് വ എന്ന് പറയും അഭയസ്ഥലം, ആവ എന്ന് അഭയം തേടുന്ന ലേ വി ഇലാ റുക്നിൻ ഷദീദ് ഇത് കാനലി കൗമി, തൻ്റെ സമൂഹത്തോട് പറഞ്ഞു, ലൗ അന്നലീബിക്കും കൂവ, എനിക്ക് നിങ്ങളുടെ മേലൊരു കഴിവുണ്ടായിരുന്നെങ്കിൽ. സദൂം എന്ന് പറയുന്ന സ്ഥലത്താണ് യൂത്ത് നബി അലി ഇസ്ലാം മറ്റൊരു സ്ഥലത്ത് നിന്ന് വന്ന് ഇവിടെയാണ് പ്രബോധനം ചെയ്യുന്നത്. അവിടെ തൻ്റെ ആ നാട്ടുകാരായ ആരും യൂത്ത് നബി അലി ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായില്ല. അങ്ങനെ യൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ ആ ഒരു സമൂഹത്തിൻ്റെ വിവരങ്ങൾ അറിയാനും അവർക്ക് ശിക്ഷ നൽകാനും വേണ്ടി വന്ന മാലാഖമാരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആ മാലാഖമാർ വന്നപ്പോൾ അവർ മനുഷ്യരൂപത്തിലായിരുന്നു, നല്ല സൗന്ദര്യമുള്ള സൗന്ദര്യമുള്ള മനുഷ്യരുടെ രൂപത്തിലാണ് വന്നത്. ആ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അവരുടെ ഒരു ഒരു ദുശ്ചൈതി എന്ന് പറയുന്നത് അവർ സ്വവർഗ സംഭോഗികളായിരുന്നു. സ്വവർഗരതിയിൽ ആനന്ദം കണ്ടെത്തുകയും അതിനുവേണ്ടി അവർ ജീവിതത്തിലെ സമയങ്ങൾ ജീവിതം അതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ അവരോട് പല ഘട്ടത്തിൽ സ്വവർഗരതിയെ ഏറ്റവും നിരുത്സാഹപ്പെടുത്തി അത് വലിയ പാപമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഖുർആൻ പല സ്ഥലത്ത് പറയുന്നുണ്ട്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്ത്രീകളോടല്ലേ നിങ്ങൾക്ക് ലൈംഗിക താല്പര്യം ഉണ്ടാകേണ്ടത് എന്ന തരത്തിൽ ചോദിച്ച് ഖുർആൻ ചോദിക്കുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അപ്പം ഈ ആളുകൾ ഈ മാലാഖമാർ മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ അവരുടെ അടുക്കലേക്ക് അവരെ കൂടി ആക്രമിക്കാൻ ചെല്ലുന്ന തൻ്റെ സമൂഹത്തെ കണ്ട് മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് ദേഷ്യം പിടിക്കുകയും ലൂത്ത് നബി അലൈഹി ഇസ്ലാം നിസ്സഹായനായി നിൽക്കുകയും ആ സമയത്ത് ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറഞ്ഞ ലൗ അന്നലീബിക്കും കൂവ, എനിക്ക് ഇവിടെ വലിയൊരു ഒരു ഒരു ശക്തി ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഔ ആ വി ഇലാ റുക്നിൻ ഷദീദ്, അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു ഭാഗത്തേക്ക് എനിക്ക് അഭയം തേടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, എനിക്ക് ഇവിടുത്തെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ഫമാ ബഅതല്ലാഹു ബഅദഹു, അത് ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിരുന്നു. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചതിൻ്റെ ഫലമായി അഥവാ തൻ്റെ സമൂഹത്തിൽ തന്നെ പിന്തുണക്കാനുള്ള ഒരു വിഭാഗം ആൾക്കാരെങ്കിലും തനിക്ക് കിട്ടാ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു. ബിൻ നബിയിൽ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതിനുശേഷം അള്ളാഹു ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല. ഇല്ലാ ഫീ സർവത്തിൻ മിൻ ഖൗമിഹി, തൻ്റെ സമൂഹത്തിലെ ആ ഒരു സമ്പത്തിലേക്കല്ലാതെ. മിൻ ഖൗമിഹി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം അസ്സർവത്തു അൽ കസ്റത്തു വൽ മനഅത്തു, തങ്ങളെ മറ്റുള്ള അതിക്രമങ്ങളിൽ നിന്ന് തടയാൻ കഴിയുന്ന ഒരു ആവശ്യമായ ഒരു വിഭാഗം ഒരു സമ്പത്തും ഒക്കെ
ഉണ്ടായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നത്തെ സമൂഹങ്ങൾക്ക് അല്ല പിന്നത്തെ പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹു ആ ഒരു സമൂഹത്തിൻ്റെ തൻ്റെ മിൻ ഖൗമിഹി തൻ്റെ സമൂഹത്തിൽ നിന്നുള്ളൊരു ഒരു ഒരു സപ്പോർട്ടുണ്ടാകുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു എന്ന് ഇതിൻ്റെ വിശദീകരണങ്ങളിൽ കാണാം. അപ്പോൾ യൂസുഫ് നബി അലി ലൂത്ത് നബി അലി ഇസ്ലാം അള്ളാഹുവിനോട് മനമൊരുക്കിയെന്ന് പറഞ്ഞതാണ് എനിക്ക് ഇവിടെ ഒന്ന് ആവൈലുക്കിനി ഷദീദ് ആ ഒരു സമയത്ത് എനിക്ക് പിന്തുണക്കാൻ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് സഹായം തേടി ചെല്ലാൻ ഒരു സമൂഹമുണ്ടായിരുന്നെങ്കിൽ എന്ന് മഹാനായ ലൂത്ത് നബി അലി ഇസ്ലാം പറഞ്ഞു. അപ്പം ആ ഒരു പ്രാർത്ഥനയെ പരാമർശിച്ചത് കൊണ്ടാണ് ഈ ഒരു അധ്യായത്തിൽ ഈ ഒരു ഹദീസ് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന അള്ളാഹുവിനോടുള്ള ഒരു തേട്ടം അത് ഇതിലുണ്ടായത് കൊണ്ടാണ് ഇത് പരാമർശ വിധേയമായത്. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.